ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കശ്മീർ വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ്, എനിക്ക് ഇത്രയും പോയ സ്ഥലങ്ങൾ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു സ്ഥലമാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. സോനാമാർഗ് എന്നാണ് പേര്. അപ്പോൾ സോനാമാർഗിന് വേറെയും പേരുണ്ട്, വാലി ഓഫ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല മഞ്ഞൊക്കെയുള്ള സമയത്ത് ഈ മഞ്ഞിൽ ഈ സൂര്യപ്രകാശമൊക്കെ അടിച്ച് നല്ല ഗോൾഡ് ഫീലാണ് വരിക. അതുപോലെ നല്ല തിളങ്ങുന്നൊരു ലേക്സും പിന്നെ ഗ്ലേസിയേഴ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേര് വരുന്നത്. അതുപോലെ തന്നെ ഈ സോനാമാർഗ് കഴിഞ്ഞിട്ടാണല്ലോ മെയിൻ ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ഉള്ളത്, അതായത് ലേക്ക് ലഡാക്ക് അങ്ങനത്തെ കുറേ ഏരിയാസൊക്കെ ആ വഴി കൂടിയാണ് പോകുന്നത്. അപ്പം ആ ഒരു യാത്രയിൽ നല്ല ഭംഗിയായിട്ടുള്ള കുറേ ഗ്രാമപ്രദേശങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ട്രാവൽ ഏജൻസിയിലൂടെ പോയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്നും നിർത്താൻ പറ്റിയില്ല. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളും പിന്നെ ഫാമേഴ്സിനെയൊക്കെ കണ്ടു. അതായത് ഫാമേഴ്സ് ഒരാടുകളെ മേയ്ക്കുന്നതും അതുപോലെ തന്നെ ഫാംസ് അങ്ങനത്തെ ഒക്കെ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടു. അതുപോലെ തന്നെ നല്ല വെള്ളം, പുഴ, ലേക്ക് അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. നമ്മൾ സോനാമാർഗ് എത്തിയിട്ടില്ല. അപ്പം സോനാമാർഗ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ടാക്സി പിടിച്ച് പോകണം. അപ്പം അതായത് മെയിൻ ഏരിയാസ്, അപ്പം 5 പോയിൻറ്റ്സ് ഉണ്ട്. 0 പോയിൻറ്റ്, സോജില പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ കുറേ ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ സോനാമാർഗിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ തന്നെ നമുക്ക് ഇപ്പം ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിയും നല്ല അരുവികളും പുഴയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഈ കാണുന്ന ഈ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞുരുകിയിട്ട് മേലെ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് അകലെ നോക്കുവാണെങ്കിൽ നമുക്ക് മഞ്ഞുമല കാണാൻ പറ്റും, പക്ഷെ അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതിങ്ങനെ ഉരുകിയിട്ട് വരുന്ന വെള്ളമാണിത്. അപ്പോൾ ഇതിന് നല്ല തണുപ്പാണ്. ഈവൻ തോ നല്ല ചൂട് ടെമ്പറേച്ചറാണ് ഇവിടെയെങ്കിലും ഇതിലെ വെള്ളം, ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് കുറേ വികസനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കുറേ ടണൽസ് പണിയുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആവും ഈ ഏരിയസൊക്കെ, ട്രാവലും കുറച്ചും കൂടി ഈസി ആകും. കുറേ റോഡ്സും അങ്ങനത്തെ കുറേ കൺസ്ട്രക്ഷൻസും നടക്കുന്നുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്കാണെങ്കിലും കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് റോക്ക് ക്ലൈമ്പിങ്, മൗണ്ടെയിൻ ക്ലൈമ്പിങ് എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ സൈഡായിരുന്നു അവിടെ, അതായത് ഞാനിരിക്കുന്നതിന് അപ്പുറത്തെ സൈഡായിരുന്നു അവിടെ റോക്ക് ക്ലൈമ്പിങ്ങിന് വേണ്ടിയിട്ട് കുറേ യങ്സ്റ്റേഴ്സൊക്കെ ക്ലൈമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ മലയൊക്കെ. അപ്പം നമുക്ക് ഭയങ്കര നല്ലൊരു വിഷ്വലായിരുന്നു ഈ പോകുന്ന വഴി തന്നെ. ഈ പോകുന്ന വഴിക്ക് ഒരു ഹെലിപാഡ് ഉണ്ട്. അപ്പം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമർനാഥ് ജി യാത്ര എന്ന് പറഞ്ഞിട്ടൊരു യാത്രയാണ്. അത് കുറേ ദിവസം ട്രക്കിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു യാത്രയാണ് ആ ഒരു പിൽഗ്രിമേജ് യാത്ര. അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഞങ്ങൾ ടാക്സി കയറി കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഞങ്ങളുടെ ട്രാവൽ നിർത്തുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ അവിടുത്തെ വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. കുറേ കുതിരകളൊക്കെ ഉണ്ട്, ഗുൽമർഗ് പോലെയല്ല, നല്ല വ്യൂ ആണ്. അവിടെ കുറേ റിസോർട്ട് ഉണ്ട്. അപ്പം ആക്ച്വലി ഞങ്ങളെപ്പോൾ ശ്രീനഗർ സ്റ്റേ ചെയ്യാതെ നിങ്ങളിനി വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും. ആ നല്ല വ്യൂ ആണ്, നല്ല റിസോർട്ടുകളൊക്കെയാണ്. ഞങ്ങളൊരു സാധാ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്, പക്ഷേ അത്യാവശ്യം കാശൊക്കെ ഇറക്കുവാണെങ്കിൽ നല്ല വ്യൂവോടെ നിങ്ങൾക്ക് ആ റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യാം. അപ്പം ഈ ഒക്ടോബറൊക്കെ ആണെങ്കിൽ, അതായത് ഈ ഓട്ടം സീസണാണ്, ആ സമയത്ത് നന്നായിട്ട് പൂക്കളൊക്കെ വിരിയുന്ന സമയമാണ്. ആ സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതായത് ഈ തുളിപ് ഗാർഡൻ, അതുപോലെ തന്നെ ലാവൻഡർ വാലീസ് ഒക്കെ, അതൊക്കെ അതിൻ്റെയൊക്കെ സീസൺ ഈ സമയത്തല്ല. അതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതൊരു ഗ്രേറ്റ് മിസ്സായിരുന്നു. അപ്പം ഈ സോനാമാർഗിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അഡ്വഞ്ചറാണ്. പക്ഷേ ഇവിടുത്തെ ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റിലാണ് ഓടിക്കുന്നത്. നമുക്ക് കുറച്ച് പേടിയാം. ഇവൻതോ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായ ആൾക്കാരെയാണെങ്കിലും കുറച്ച് പേടിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് എന്ന് പറയുമ്പം ഒരു പെർഫെക്റ്റ് റോഡല്ല, ഇതെപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പോകാം ആ ഒരു രീതിയിലുള്ള റോഡുകളാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളി വ്യൂ ആണ്, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പൊടിയും അതുപോലെ തന്നെ ഭയങ്കര ചൂടുമായിരുന്നു. അത് മാത്രമേ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് റിസ്കി ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേ ബൈക്ക് റൈഡേഴ്സൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. അതൊരു അഡ്വഞ്ചറസ് ട്രാവൽ കൂടിയാണ്. പിന്നെ കാർഗിൽ, അതുപോലെ തന്നെ ലേ ലഡാക്ക് അങ്ങോട്ടേക്കുള്ള മേജർ റൂട്ടും ഈ വഴിയാണ്. പക്ഷേ ഈ മഞ്ഞുകാലം ആയാൽ ഈ റൂട്ടൊക്കെ അടഞ്ഞു കിടക്കും. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ട്രാവലൊന്നും നമുക്ക് പറ്റില്ല. അപ്പം വേറെ റൂട്ട് വഴി നമുക്ക് പോകേണ്ടി വരും.
അപ്പം ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സീറോ പോയിന്റ് എന്നാണ് പറയുക. സീറോ പോയിന്റ് എന്ന് പറയാനുള്ള റീസൺ, ഇവിടെ മനുഷ്യവാസമില്ല, അതുപോലെ മൃഗങ്ങളൊന്നും ഇവിടെ താമസിക്കില്ല. നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ കടകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മലയാളമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ അടഞ്ഞിടക്കായിരിക്കും. അതുപോലെ തന്നെ വീടുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ വില്ലേജൊക്കെ കണ്ടു, പക്ഷേ ഈ ഏരിയയിൽ ഒരൊറ്റ വീട് പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇത്ര കഠിനമായ ഏരിയ ആണെങ്കിൽ കൂടി നമ്മുടെ ആർമി ബേസ് ക്യാമ്പ് ഈ വഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെവി സ്നോഫോൾ ആണെങ്കിൽ കൂടി ഇവിടെ മേജർ ഓപ്പറേഷൻസൊക്കെ നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമി ഈ ഒരു ഏരിയ വരെ എത്തി ഇന്ത്യൻ ആർമിയായിട്ട് പോരാടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുറേ ഇന്ത്യൻ സോൾജേഴ്സൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പം അത്ര റിസ്കി ഏരിയ ആയിട്ട് കൂടി അവർ ഇവിടെയൊക്കെ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കുറേയൊക്കെ കഷ്ടപ്പെട്ട് സഹിച്ച് പോരാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റെസ്പെക്റ്റ് തോന്നും അവരോട്. പിന്നെ ഇതാണ് സോജില പാസ്. അപ്പോൾ സോജില പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ഓഫ് ബ്ലിസാർഡ്സ് എന്നാണ് പറയുക. കാരണം ഇവിടെ ഹെവി സ്നോഫോളും ഭയങ്കര കാറ്റൊക്കെയുള്ള ഏരിയ ആണ്. ഈ സോജില പാസ് വെച്ചിട്ട് ഇന്ത്യയുടെ ഒരു മേജർ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. 1947 മുതൽ 1948 വരെയായിരുന്നു. അപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ ആർമിയും നുഴഞ്ഞു കയറി ഇവിടെ വെച്ച് ഇന്ത്യൻ ആർമിയായിട്ട് പോരാടി. അങ്ങനെ നമ്മുടെ കുറേ ഇന്ത്യൻ സോൾജേഴ്സ് നമുക്ക് നഷ്ടമായെങ്കിലും ആ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്മോറിയൽ ഇവിടെയുണ്ട്. അപ്പം ആ ഒരു ഓപ്പറേഷൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ആ ഒരു ഓപ്പറേഷനിൽ മരിച്ചു പോയ ആൾക്കാരുടെ നമ്മുടെ സോൾജേഴ്സിൻ്റെ പേരുകളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പം ഇതിനടുത്തായിട്ട് നമുക്കൊരു പുഴ കാണാം. ഈ പുഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. നല്ല ഒഴുക്കുണ്ട്, നല്ല ചെളിവെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുണ്ണാമ്പ് കല്ലാണ്. ഈ ചുണ്ണാമ്പ് കല്ലിൽ നിന്ന് വെള്ളം തട്ടിയാണ് ഈ ഒരു കളർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ കാർഗിലേക്ക് നമുക്ക് പോകാൻ പറ്റും, പക്ഷേ അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയില്ല. ഇവിടെ വെച്ച് ഞങ്ങളുടെ ഈ യാത്ര, ഇന്നത്തെ യാത്ര സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് നമ്മൾ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്ന മെമ്മോറിയൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ അമ്പലം കൂടിയുണ്ട്. ഈ ഒരു മെമ്മോറിയലിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ അമ്പലം നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അതുപോലെ തന്നെ ആ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് ഒരു ചെറിയൊരു മണി കൂടിയുണ്ട്. അപ്പം ഈ ഒരു ഓപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ലേഹ് ലഡാക്ക് അതുപോലെ തന്നെ ശ്രീനഗറൊക്കെ നഷ്ടമായിരുന്നു. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു മേജർ ഓപ്പറേഷൻ നടന്നൊരു സ്ഥലം കൂടിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്ന വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യം ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.